ഗൈസ് എല്ലാവർക്കും പുതിയതിലേക്ക് തന്നെ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു കിരിക്കൂടാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടില്ലേ? നമുക്ക് നേരെ വർക്കിലേക്ക് ഇട്ടാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫാനിൻ്റെ ഇത് എടുത്തിട്ടുണ്ട്, രണ്ടെണ്ണം. ഒരു വല എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ ഹോളൊക്കെ ഉള്ള ഒരു വല. അത് കഴിഞ്ഞ് നമ്മൾ കയർ പോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫാനിൻ്റെ ഇത്, അതിൽ നിന്ന് നമ്മൾ ഈ വല വട്ടത്തിനിങ്ങനെ വെച്ച് ഇതും കുടി വെക്കാൻ പാകത്തിൽ നമ്മൾ തുന്നിയെടുക്കണമെങ്കിൽ നമുക്ക് തുന്നണം എങ്ങനെയാണെന്ന് നോക്കിയാൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു വല അപ്പം നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരേ ലെവലാണെങ്കിൽ ഇവിടെ കണ്ടോ, ഒരേ ലെവലല്ല. അപ്പം നമുക്ക് ഇവിടെയും ഒന്ന് ഒരേ ലെവൽ. നമ്മൾ അത് ഒരേ ലെവലായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലായിട്ട് നമ്മൾ കഴിച്ചത്. നമ്മൾ ഇത്ര ഉള്ളൊരു സൂചി എടുത്തിട്ടുണ്ട്, അതിനകത്തായിട്ട് ഈയൊരു കയർ ഈയൊരു ഇങ്ങോട്ട് കേട്ടണം. ഇത് കണ്ടത് നമ്മൾ ടൈറ്റാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് രണ്ട് വലയായിട്ട് ഇതാക്കാം. എന്നിട്ട് നമ്മള് കെട്ടി വെച്ച ഈ സൂചി എടുത്ത് ഇങ്ങനെ കോർക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് ഇതായിട്ട് ഹോളായിട്ട് ഇതാക്കി ഒന്ന് കഴിക്കണം. പിന്നെ നമ്മൾ അടുത്തത് ഇങ്ങനെ തന്നെ കഴിച്ച് കഴിക്കാൻ നമ്മൾ പോകണം. അപ്പൊ ഈ നമ്മൾക്ക് ഇത്രയും കൂടിയാണ് തയ്ക്കേണ്ടത്. അത് കഴിയുമ്പോ നമുക്ക് ഈയൊരു ഇതും കൂടി അപ്പുറത്തെ വശത്ത് തയ്ച്ചെടുക്കണം. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമുക്ക് ഈ സ്ക്രൂ ഒക്കെ അയച്ചു കാണാമെങ്കിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് വഴിയേ മനസ്സിലായിട്ടുള്ളൂ. അയച്ചുകള ഇനി ഇത് നമുക്ക് അതിൽ കൊണ്ടുപോയിട്ട് തയ്ക്കാൻ തുന്നിയ എട്ടും കൂടി ഇട്ട് തീർക്കാം. ഇതേ നമ്മള് ആ സാധനമൊക്കെ സെറ്റാക്കി കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിപ്പൊ തയ്ക്കുന്നില്ലെങ്കിൽ ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് വെക്കണം. കാരണം ഇത് കണ്ട ഇവിടെ വളഞ്ഞാണ് ഈ തിരിയുന്നത്, ഇത് നേരെയാകണം. അതിന് നമ്മള് ഈ ഒരു എന്താണ് ഈ റൗണ്ട് ഷേപ്പ് ചെയ്യണം. ഈ കമ്പി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറ്റണം. അതായത് നമ്മൾ ഈ കമ്പി ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കണമെങ്കിൽ വെറുതെ കയറ്റി വെച്ചാൽ വെറുതെ കയറ്റി വെച്ചാൽ ഇത് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കത്തില്ല, ഇതിങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവും. ചിലപ്പോൾ ഇത് ലൂസായി താഴത്തായിട്ട് വീഴാനും സാധ്യതയുണ്ട്. അത് കാരണം നമ്മൾ ഇത് കയറ്റിയിട്ട് ഇവിടെ തയ്ച്ചു വെക്കണം. മീൻസ് ഈ സൈഡിലായിട്ട് ഇങ്ങനെ തയ്ച്ചു വെക്കണം. അതാണെങ്കിൽ സൈഡ് നമ്മുടെ പണി ഇത് കയറ്റി വെക്കണം. എനിക്ക് വലിച്ചു വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഫുള്ളും തിന്നണം. തൈസ് നമുക്ക് നല്ലോണം വലിച്ച് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് തിന്നുന്നത്. നമ്മളിത് ഇങ്ങനെ ഓർത്ത് വെച്ചിട്ട്
അതുപോലെ നമ്മൾ ഈയൊരു ഗ്യാപ്പ് ഫുള്ള് തുന്നി അടക്കണം. ഇതുപോലെ തന്നെ നമ്മൾ ഫുള്ള് ഗ്യാപ്പ് തുന്നി അടക്കണം. അത് തന്നെ കീക്കൂട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്താണെ എങ്ങനെയുണ്ട് പൊളിയായിട്ടില്ലേ? ഇതിന്റെ അകത്ത് കൂടി നമ്മള് കിളീന് ഇടുങ്ങ്. പിന്നെ നമ്മള് ഈയൊരു നമ്മുടെ ഫാനിന്റെ ജോയിന്റും ഈ ഒരു ജോയിന്റും കൂടിയാണ് കെട്ടി എന്താണ് വെച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടില്ലേ?